విందది సప్రజావి భూత్వాధవా నశ్యదిగేన గర్భ శుక్రాసి గాల్మాశయ కాల సంవత్ యస్యోపజారశ్చ హిదైస్తధాన్యై గర్భశ్చ కాలే చ సుఖీ సుఖం చ సంజాయతే సంపరిపూర్ణ దేహ యోని ప్రదోషన్ మనసో పితావ శుక్రాశుగాహార విహార దోష అకాల యోగత్ బలగంశయంశ్చ గర్భం చిరత్ విందది సప్రజావి ఎన్ని చోదికేయం పరయగేయం చేదదు శరజన ശരകത്തിലെയാണ് സ്വാമി. സമ്പൂർണദേഹ സമയേ സുഖം ച ഗർഭകഥം കേന ച ജായതേ സ്ത്രീ ഗർഭം ചിരത് വിന്ദതി സപ്രജാവി ഭൂത്വാധവാ നശ്യതി കേന ഗർഭ ശുക്രാസ് ഗൽമാശയ കാല സമ്പത് യസ്യോപചാരശ്ച ഹിതൈസ്തധന്നൈ ഗർഭശ്ച കാലേ ച സുഖീ സുഖം ച സംജായതേ സംപരിപൂർണ ദേഹ യോനി പ്രദോഷൻ മനസോ ഭിദാവത് ശുക്രാസ്ഗാഹാര വിഹാര ദോഷത് അകാല യോഗത് ബല സംശയശ്ച ഗർഭം ചിരത് വിന്ദതി സപ്രജാവി. ഇതൊരെണ്ണം നന്നായി പഠിച്ചാൽ മതി എന്നായിരിക്കും. ഒരുപാട് പഠിച്ചില്ല ചില ചരക എടുത്തു വെച്ച് ഈ ശ്ലോകം ആദ്യം ഒരു വൈദ്യശാസ്ത്രജ്ഞൻ ഹൃദയംഗമമായി പഠിക്കണം. അതില് ജരായുവിന്റെ വളർച്ചയ്ക്ക് കാരണമായി ചരകൻ ചൂണ്ടിക്കാണിക്കുന്ന വളരെയധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെയധികം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെ അതിന്റെ കാരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ ബീജാണ്ഡങ്ങൾ ശുദ്ധമായിരിക്കുകയും ഗർഭാശയവും ഗർഭാധാന സമയവും പ്രസവ സമയവും കൃത്യമായിരിക്കുകയും ഗർഭിണി സമ്പൂർണ ആഹാരം സാൽമ്യ ആഹാരം അതാണ് സമ്പൂർണ ആഹാരം. നിങ്ങൾ ഇന്ന് അനുകരിക്കാനുള്ളത് മാംസഭുക്കുകൾ സസ്യഭുക്കുകളാകാൻ ഓടുന്നു, സസ്യഭുക്കുകൾ മാംസഭുക്കുകളാകാൻ ഓടുന്നു. ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് മുളപ്പിച്ചതെല്ലാം തിന്നുന്നു. ചരകൻ ഉറച്ചു പറഞ്ഞിട്ടുണ്ട് മുളപ്പിച്ചതൊന്നും കഴിക്കരുത്. മുളപ്പിച്ച ഒരു സാധനവും കഴിക്കരുത്, കാരണം അത് നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കുന്നു. ഗർഭിണി മുളപ്പിച്ചത് കഴിച്ച് വികാരം ഉണ്ടായാൽ ഗർഭകാലത്ത് സംഭോഗം ഉണ്ടാവും, അത് കുഞ്ഞിനെ വല്ലാതെ വളരെ ഉറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുളപ്പിച്ചത് ശുഷ്കപത്രങ്ങൾ കഴിക്കരുത്, പച്ചക്കറിയുടെ വകുപ്പിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഉണങ്ങിയതൊന്നും കഴിക്കരുത്, വളരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ശീലത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, ശീലത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അപ്പം ബീജം അണ്ഡം ഇവയുടെ ശുദ്ധി, ആ ശുദ്ധി ഉണ്ടാകുന്നത് അച്ഛനമ്മമാരുടെ ആഹാരം കൊണ്ടാണ്. ആഹാരമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആഹ്രിയന്ത ഇത്യാഹാര ശബ്ദം സ്പർശം രൂപം രസം ഗന്ധമൊക്കെ ആഹാരമാണ്. ടി വി ഓൺ ചെയ്ത് വെച്ച് തോന്നി വാസമുള്ളെല്ലാം കണ്ടിട്ട് ആഹാരപഥ്യമൊക്കെ നോക്കി എന്ന് പറഞ്ഞ് കഴിച്ചത് മാത്രം നോക്കിയാൽ ഒരു പ്രയോജനമില്ല. മനസ്സിലായോന്നറിയില്ല. രാവിലെ മുതലിരുന്ന് കാണുക വെറുതെയല്ല ഭാര്യ, കഥയല്ലേ ജീവിതം. ഇതൊക്കെ കണ്ടിട്ട് ഗർഭിണി ആഹാരം പഥ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ പഥ്യമല്ല, മനസ്സിലാവുമോ നമുക്കെന്നറിയില്ല. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാനസിക വേഗങ്ങൾ, കാമം തുടങ്ങിയ വേഗങ്ങൾ, കാമം ക്രോധം തുടങ്ങിയ വേഗങ്ങൾ, അവയൊക്കെ നല്ല രീതിയിൽ
ജ്ഞാനം കൊണ്ട് മാറ്റിയെടുത്തതായിരിക്കണം, നിയന്ത്രിച്ചതായിരിക്കരുത്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കാമത്തെയൊക്കെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് തൽക്കാലം. നിയന്ത്രിക്കും തോറും കുട്ടിക്ക് സമ്മർദ്ദം ഉണ്ടാവും, അമ്മയുടെ ഹൃദയത്തിന് സമ്മർദ്ദം ഉണ്ടാവും. അമ്മയുടെ ഹൃദയത്തിന് സമ്മർദ്ദമുണ്ടായാൽ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയവും അമ്മയുടെ ഹൃദയവും ഒരുമിച്ചായതുകൊണ്ട് ദൗഹൃത്തായതുകൊണ്ട് ദൗവ്യാഘ്, അതുകൊണ്ടാണ് മലയാളത്തിൽ വ്യാകൂണം എന്ന് പറയുന്നത്. ഈ പേര് കേട്ടിട്ടുണ്ടാവും. രണ്ട് ഹൃദയം അമ്മ പ്രവർത്തിപ്പിക്കുന്ന സമയം കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ബീജദോഷം, അണ്ഡദോഷം, ആഹാരദോഷം, ചര്യാദോഷങ്ങള്, കൃത്യസമയത്തല്ലാതെയുള്ള ബീജാഭാവം, കാലം, ശക്തിക്കുറവ് എന്നിവ കൊണ്ട് കുട്ടിയുണ്ടാവാൻ കെൽപ്പുള്ള സ്ത്രീയിലും ഗർഭം താമസിക്കും. വാതദോഷം കൊണ്ട് ആർത്തവരക്തം തടയപ്പെടും. അങ്ങനെ രക്തഗുൽമൻ കൊണ്ട് രക്തലക്ഷണ ഗർഭലക്ഷണങ്ങൾ ഉണ്ടാവും. അത് അറിവില്ലാത്തത് കൊണ്ട് ഗർഭമെന്ന് തെറ്റിദ്ധരിക്കും. തീയ്, വെയില്, ക്ഷീണം, ദുഃഖം, രോഗാവസ്ഥ, ചൂടുള്ള ആഹാരങ്ങള്, നീഹാരങ്ങള് എന്നിവ കൊണ്ട് ആർത്തവം വീണ്ടും ഉണ്ടാവും. ജരായുവിന് വളർച്ചയില്ലാതാവും. അത് കൂടാതെ ഓജസ്സില് അത് ഭക്ഷിക്കുന്ന കൃമികളുണ്ട്. ഓജസ് ഭക്ഷിക്കുന്ന രാക്ഷസ കൃമികൾ അത് ജരായുവിനെ ഇല്ലാതാക്കും. അതും ഇതിന് കാരണമാണ്. അത് ഇല്ലാതാക്കുകയോ ശ്രവിപ്പിക്കുകയോ ചെയ്യും. അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഒരു സ്ത്രീ പ്രജയെ പ്രസവിക്കുന്നത്, പുരുഷ പ്രജയെ പ്രസവിക്കുന്നത്? ഇരട്ടകളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പ്രസവിക്കുന്നത്, ഇരട്ട പെൺകുട്ടികളെ പ്രസവിക്കുന്നത്, ഇരട്ട ആൺകുട്ടികളെ പ്രസവിക്കുന്നത്, അനേകം കുട്ടികളെ എന്തുകൊണ്ട് പ്രസവിക്കുന്നു? ഇതൊക്കെ ആധുനികമാണ് പഠനമെന്നല്ലേ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അല്ലേ? ഇതെല്ലാം ചരകത്തിൽ ഉത്തരം. സ്ത്രീയുടെ അണ്ഡത്തിന്റെ ആധിക്യം പെൺകുട്ടിക്കും, പുരുഷ ബീജത്തിന്റെ ആധിക്യം ആൺകുട്ടിക്കും. സ്ത്രീ പുരുഷ ബീജങ്ങൾ വിഭജിക്കപ്പെടുകയും വിഭജിച്ചവയിൽ ഒരു സ്ത്രീ ബീജം ഒരു പുരുഷ ബീജത്തിനുമേലും ഒരു പുരുഷ ബീജം സ്ത്രീ ബീജത്തിനുമേലും ആധിപത്യം വന്നാൽ ഇരട്ടകളായ സ്ത്രീ പുരുഷ സന്താനങ്ങളും അതുപോലെ മറ്റിരട്ടകളും. വാദം വർദ്ധിച്ച് ബീജത്തെ അനേകമായി വിഭജിച്ചാൽ അനേകം കുട്ടികളും, അത് വിഭജനത്തിന്റെ എണ്ണം അനുസരിച്ച്. അതുപോലെ ദ്വിരേതകൾ, ഹെർമോഫ്രോഡിസം, പവനേന്ദ്രിയത്വം, അസ്പേർമിയ, സംസ്കാരവാഹി, അനാഫ്രോഡിസിയ, വക്രി, ഹൈപ്പോസ്പാഡിയ, ഈർഷ്യാഭിരതി, മിക്സോസ്കോപ്പിയ, വാദിക ഷണ്ഡകം, എവിലേഷൻ, എല്ലാം ബീജാണ്ഡങ്ങളുടെ ദോഷങ്ങൾ കാരണമാണെന്ന് വ്യക്തമായി ചരകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചരകൻ ചോദ്യം ചോദിച്ചത്. കസ്മാത് പ്രജം സ്ത്രീ വികൃതം പ്രസൂതേ ഹീനാധികാംക്ഷീ വികലേന്ദ്രിയം വ ദേഹാത്കഥം ദേഹമുപൈരിജന്യം ആത്മാ സദാ ഗൈരനുവത്യതേജ. ചരകന്റെ ചോദ്യം ഒരമ്മയുടെ ഉള്ളിലും ഒരച്ഛന്റെ ഉള്ളിലും ഒരു ഭിഷഗ്വരന്റെ ഉള്ളിലും എന്ന് സദാ മുഴങ്ങുന്നു. അന്ന് രാജ്യം ആരോഗ്യമുള്ളതായി. ചോദ്യം ഗംഭീരമാണ്. കസ്മാത് പ്രജം സ്ത്രീ വികൃതം പ്രസൂതേ ഹീനാധികാംക്ഷീ വികലേന്ദ്രിയം വ ദേഹകഥം ദേഹമുപൈരിജന്യമാത്മാ സദാ കൈരനുവദ്യതേച.
വികൃത പ്രജയെ, വികലേന്ദ്രിയങ്ങളുള്ള പ്രജയെ, ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങൾ വികലമായ പ്രജയെ.